അംഗൻവാടിയിൽ ഒരു പോഷകവാടി പദ്ധതിക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചു. ത്രിതല പഞ്ചായത്തുകളുടെ സംയുക്ത സംരംഭമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ചുവടുവയ്പ്പാണിത്. This news sponsored by Bobby Chemanur International Jewelers. കുരുങ്ങുകൾക്ക് കൃഷിയറിവുകൾ പകരുവാനും ആഹാരം പോഷക സമൃദ്ധമാക്കാനും ലക്ഷ്യമിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ അംഗൻവാടിയിൽ ഒരു പോഷകവാടി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജില്ലയിലെ മുഴുവൻ അംഗൻവാടികളിലും പച്ചക്കറി കൃഷി നടപ്പിലാക്കാനാണ് തീരുമാനം. ഇതിനുവേണ്ടി കാസർഗോഡ്, പുല്ലൂർ എന്നിവിടങ്ങളിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രങ്ങളിലായി 14 മൺചട്ടികളിലായി പച്ചക്കറി തൈകൾ സജ്ജമാക്കി കഴിഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. വഴുതിന, വെണ്ട, പയർ, പച്ചമുളക് തുടങ്ങിയ തൈകളാണ് മൺചട്ടികളിൽ നട്ടുപിടിപ്പിച്ച് നൽകുന്നത്. ഒരു മാസം പ്രായമായ പച്ചക്കറി തൈകൾ നട്ട് ആവശ്യമായ വളപ്രയോഗവും നടത്തിയ ശേഷം അംഗൻവാടികളിൽ എത്തിച്ചു നൽകും. ജില്ലയിലെ 600 അംഗൻവാടികളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരപ്പ, നീലേശ്വരം ബ്ലോക്കുകളിലെ അംഗൻവാടികളിലേക്കാണ് പുല്ലൂർ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും പച്ചക്കറി തൈകൾ നൽകുന്നത്. പുല്ലൂർ, പെരിയ, പള്ളിക്കര, ഉദുമ, മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളിലേക്കായി പെരിയയിലെ കൃഷിഭവനോട് ചേർന്നുള്ള കാർഷിക സേവന കേന്ദ്രത്തിൽ നിന്നും 1600 മൺചട്ടികളിൽ ഒഴുക്കിയ പച്ചക്കറി തൈകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു. മറ്റിടങ്ങളിൽ കാസർഗോഡ് വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നാണ് തൈകൾ നൽകുന്നത്. പ്രത്യേക പാക്കേജ് ആയിട്ടാണ് ഓരോ അംഗൻവാടികളിലേക്കും ഇവ നൽകുന്നത്. പയറുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, മുളകുണ്ട്. ഇത്ര നാലിനം പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ പച്ചക്കറി വിത്തുകൾ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പാക്കറ്റ് പച്ചക്കറി വിത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചാക്ക് കമ്പോസ്റ്റ്, 10 കിലോ വരുന്ന ഒരു ചാക്ക് കമ്പോസ്റ്റ്. ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറിക്ക് വളം ചെയ്തുകൊണ്ടിരിക്കണം. അതിനാവശ്യമായ ജൈവളം കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി ഒരു ചാക്ക് 10 കിലോ വരുന്ന ഒരു കമ്പോസ്റ്റ്. പിന്നീട് എന്തെങ്കിലും രോഗ കീട അസുഖങ്ങൾ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് 200 മില്ലി സ്യൂഡോമോണാസ് ഫ്ലൂറസെൻ്റ് ലിക്വിഡ്, അതുപോലെ കീടങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി വേപ്പെണ്ണയുടെ റെഡിമെയ്ഡ് സാഷെ, അത് കൊടുക്കുന്നുണ്ട്. ഇതാണൊരു മൊത്തത്തിൽ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നത്. മൺചട്ടികളിൽ ഒരുക്കിയ പച്ചക്കറി തൈകളോടൊപ്പം വെളുത്തുള്ളിയും വേപ്പെണ്ണയും ചേർത്ത ജൈവ കീടനാശിനി, 10 കിലോ ജൈവവളം, രാസവളം മിശ്രിതവും സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയ 2 ന്യൂട്രിസ്റ്റിക്കുകൾ, ന്യൂഡോമോണാസ്, കുമിൾനാശിനി എന്നിവയും അംഗൻവാടികളിലേക്ക് എത്തിക്കുന്നു. രണ്ടാം ഘട്ടമായി കൃഷി ചെയ്യാൻ പച്ചക്കറി വിത്തും നൽകുന്നുണ്ട്. ഓരോ അംഗൻവാടിക്കും 20 വീതം മൺചട്ടികളാണ് നിലവിൽ നൽകി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.